ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് നിങ്ങൾ തമ്പനയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ LDC മെയിനിൻ്റെ സിലബസ് പബ്ലിഷ് ആയിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസമായി. അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, മനഃപൂർവ്വം ചെയ്യാഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസിൻ്റെ സിലബസ് വന്നപ്പോൾ തന്നെ നിങ്ങൾ പല ചാനലിൽ നിന്നായാലും സിലബസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നായാലും കണ്ടു. ആ 2-3 ദിവസത്തേക്ക് നമ്മൾ ഓടി നടന്ന് അവിടുന്ന് എന്ത് പഠിക്കണം ഏത് പഠിക്കണം ടെൻഷനാവുന്നവരൊക്കെയാണ് നമ്മൾ. അപ്പോൾ ആ ടെൻഷൻസൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാറുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം സിലബസ് അവലോകനം മാത്രമല്ല, ഓൾറെഡി നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, പിന്നെ +2 മെയിൻസ് വരാൻ പോകുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. പിന്നെ LGS പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ LGS-ൻ്റെ LDC-യുടെയും മെയിൻ സിലബസ് പബ്ലിഷ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സെപ്റ്റംബർ, ഒക്ടോബർ, ഓഗസ്റ്റ് ഈ ഒരു കുറേ മാസങ്ങൾ അല്ലെ മാക്സിമം ഡിസംബറിനുള്ളിൽ തന്നെ നടക്കുമെന്നും PSC പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്താണ്? ഞാൻ ഏതൊക്കെ പഠിക്കണം? ഇപ്പോൾ LDC ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പോവുമോ? അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു തസ്തിക എനിക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്തിട്ടിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്, ഇനി LDC-യിലോട്ട് പോകുമ്പോൾ എനിക്ക് അത് നഷ്ടപ്പെടുമോ? അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ LGS ഇത് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് LGS കിട്ടുമോ? ഇതൊക്കെ എല്ലാവരുടെയും കൺഫ്യൂഷനാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് സിമ്പിളാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഇത്രയും പേര് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് +2 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു ആണല്ലോ. നിങ്ങൾ സിലബസ് കണ്ടവർക്ക് മനസ്സിലായി കാണും എന്താണ് 10th ലെവൽ മെയിൻസിൻ്റെ സിലബസ് എന്ന്. കണ്ടു കഴിഞ്ഞല്ലോ, അവർ ഓരോന്നിനും കാറ്റഗറൈസ് ചെയ്ത് മാർക്ക് തന്നിട്ടുണ്ട്. ആ മാർക്ക് തന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിലബസ് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്നും തന്നിട്ടുണ്ട്. സിലബസിനകത്തൊരു പ്രത്യേകത എന്താണ്? ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയും പ്രിലിമിനറിയുടെ സെയിം സിലബസ് ആണ് നമുക്ക് എന്തിനകത്ത് തന്നിരിക്കുന്നത്? 10th ലെവൽ മെയിൻസിനകത്ത് തന്നിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് തന്നിരിക്കുന്നത് അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 10-ഓ 12-ഓ ടോപ്പിക്ക് കൂടെ മാത്രമേ കാണൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ്? 20 മാർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് PSC എന്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നു? കറണ്ട് അഫയേഴ്സിന് കൊണ്ടുവരുന്നിരിക്കുന്നു. അപ്പോൾ 20 മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ മാർക്കല്ല. അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ്, ആ ഈ സിലബസ് വന്നതിന് ശേഷം കാണുന്നൊരു ട്രെൻഡ് എന്താണ്? എല്ലാവരും കറണ്ട് അഫയേഴ്സിൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 20 മാർക്ക് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? 20 മാർക്ക് വേണം, അല്ല വേണ്ട എന്നല്ല പറയുന്നത്, വേണം, അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ 80 മാർക്കിനെ ആരും മറക്കാതിരിക്കുക. LDC മെയിൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് ഓരോ സിലബസ് കൊടുത്തിട്ടുണ്ട്. ആ സിലബസ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ സിലബസിൻ്റെ പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന ഇതേ ഒരു സ്ട്രാറ്റജിയിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് ഒരു 75% ടോപ്പിക്സും LDC ലെവൽ മെയിൻസിൻ്റെ കവറായി കഴിഞ്ഞു എന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നന്നായിട്ട് പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സീരിയസ് ആയിട്ട് ഈ ഒരു 2-3 മാസം ഡിഗ്രി ലെവൽ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് LDC ലെവൽ മെയിൻസിൻ്റെ സിലബസ് കണ്ടാൽ ഞെട്ടേണ്ട കാര്യമില്ല. 75% പോട്ടെ, 80% എന്ത് തന്നെ സെയിമാണ്. അപ്പോൾ ചോദിക്കും, ഇനി എക്സ്ട്രാ ഉള്ള പോർഷൻസ് പഠിക്കാനായിട്ട് നമുക്ക് സമയമുണ്ടോ? ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോഴത്തെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ആക്യുറേറ്റ് അല്ലെങ്കിൽ പോലും സെപ്റ്റംബർ 18 LDC മെയിൻസിൻ്റെ എക്സാം എന്ന് പറയുന്നു. അത് അങ്ങോട്ടോ ഇങ്ങോട്ടാവില്ലെങ്കിലും അങ്ങോട്ടാവാൻ സാധ്യതയുണ്ട്, നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്താണ്? ഇപ്പോൾ ജൂൺ ആയിട്ടേ ഉള്ളൂ, ജൂൺ തുടക്കമായിട്ടേ ഉള്ളൂ, അല്ലേ 7 ആയിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ മുമ്പിൽ ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്. ഏകദേശം 3 മാസം നമുക്ക് ഷുവറായിട്ട് ഇതിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ കാര്യം പറയാം. ഉറപ്പായിട്ടും ഓഗസ്റ്റിലെങ്ങാനുമായിരിക്കും എക്സാം, അല്ലേ? ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും അതിൻ്റെയും എക്സാം. അതിനാണെങ്കിലും നമുക്ക് എന്താണ് മുമ്പിൽ, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പോലും കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സിലബസ് ആണ് ഇതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം മെറ്റീരിയൽസ്, ഈ സിലബസിനെ സംബന്ധിച്ചുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് വേണമെങ്കിലും അവൈലബിൾ ആണ്. അത് ഒരു 60 ദിവസത്തെ ഒരു ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ 60 ദിവസം നന്നായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചാൽ തീരാവുന്ന സിലബസ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൂ.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന സിലബസ് നമ്മൾ കുറെ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു വർഷത്തിൽ മേളിലായിട്ടുണ്ട്. പത്താം ക്ലാസ്സിൻ്റെ ആ പ്രിലിമിനറി തൊട്ടിങ്ങോട്ട് നമ്മൾ തറവാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ് എന്ത് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഈ സിലബസ്. ഞാനിപ്പം LDCയുടെ നമ്മൾ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് LDCയുടെ ആ ഒരു മാർക്കിംഗ് പാറ്റേണും അവിടെ സിലബസും ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് നോക്കാം. വിശദമായിട്ടൊന്നും പറയാനില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണ്ടാഞ്ഞിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഡിഗ്രി ലെവൽ, പ്ലസ് ടു ലെവൽ, സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. വ്യത്യാസമുള്ളത് മാത്രം ഞാൻ എടുത്തു പറയാം. ഫസ്റ്റിൽ നിങ്ങൾ മാർക്കിംഗ് പാറ്റേൺ എല്ലാവരും കണ്ടു കഴിഞ്ഞു കാണും. ചരിത്രം ഹിസ്റ്ററിക്ക് 5 മാർക്ക്, ഭൂമിശാസ്ത്രത്തിനും 5 മാർക്ക്, എക്കണോമിക്സിന് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 5 മാർക്ക്, കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും, ഇന്ത്യയല്ല കേരളമാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ബയോളജിക്കകത്ത് പൊതുജന ആരോഗ്യവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പം ഇപ്പം പൊതുജന ആരോഗ്യത്തിന് ഒരുപാട് സ്കോപ്പ് ഉള്ളൊരു സമയമാണ്, അതുകൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഫിസിക്സിൽ നിന്ന് 3, കെമിസ്ട്രിയിൽ നിന്ന് 3, കലാ കായികം സാഹിത്യം സംസ്കാരം 5, കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങളെ ചോദിച്ചിട്ടുള്ളൂ 3, സുപ്രധാന നിയമങ്ങൾ 5, ആനുകാലിക വിഷയം അഥവാ കറണ്ട് അഫയേഴ്സിന് 20 മാർക്സ് ഉണ്ട്, ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 10, മലയാളത്തിന് 10. അപ്പോൾ ഇതാണ് നമ്മളുടെ മാർക്കിംഗ് പാറ്റേൺ. ഇനി നമ്മൾ സിലബസിലോട്ട് നോക്കിക്കേ. സിലബസിലോട്ട് നോക്കുന്ന സമയത്ത് ചരിത്രം 5 മാർക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് കേരളം, ഇന്ത്യ, ലോകത്തിൻ്റെ ചരിത്രം. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തു വന്ന അതേ സെയിം പാറ്റേൺ ആണ്, സെയിം സിലബസ് ആണ്. ഒരു വാക്കുപോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചൊരു കാര്യം തന്നെയാണ്, അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട. നെക്സ്റ്റ് ഭൂമിശാസ്ത്രം, അതിന് 5 മാർക്കാണ്. നോക്കുന്നവർക്കറിയാം എന്താണോ നമ്മളിപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സെക്രട്ടറി അസിസ്റ്റൻറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സെയിം സിലബസ് തന്നെയാണ് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രത്തിനും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടും ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ കുറേ റിവൈസും ചെയ്തു കഴിഞ്ഞു. ഇനി എക്കണോമിക്സ് നോക്കിക്കേ, അതിന് 5 മാർക്കാണ്. ഈ എക്കണോമിക്സിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ അത്രയും ടോപ്പിക്സ് നമുക്കിവിടെ കൊടുത്തിട്ടില്ല. ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരം, ധനകാര്യ സ്ഥാപനം, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിതവിപ്ലവം. ഇതിനകത്ത് കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിതവിപ്ലവം, അതുപോലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, സാമ്പത്തിക രംഗം, ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് പഠിച്ചെടുക്കേണ്ടതാണ്. എങ്കിലും ബാക്കി പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇവിടെയും പേടിക്കേണ്ട. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഈ ചെറിയ ടോപ്പിക്കിനാണ് 5 മാർക്ക്. അപ്പം നമ്മളിവിടെ ഫോക്കസ് കൊടുക്കണം, 5 മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. ബാക്കി എടുക്കാനുള്ള ടോപ്പിക്സ് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു 15 ദിവസത്തിനുള്ളിൽ എടുക്കാത്ത ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്ത് പോകണം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. ഈ ഒരു മേഖലയിൽ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്, കാരണം ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശകതത്വം, മൗലിക കടമ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. അതിനകത്ത് ഡിഗ്രി ലെവലിനകത്ത് നമുക്ക് എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഏതൊക്കെ ഭരണഘടനാ ഭേദഗതി അമെൻമെന്റ്സ് പഠിക്കണമെന്ന്. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 42, 44, 52, 73, 74, 86, 96, 91 അമെൻമെന്റ്സ് കൃത്യമായിട്ട് പഠിക്കണമെന്ന്. അതുകൊണ്ട് ഓരോ അമെൻമെന്റ്സിനെ പറ്റിയിട്ടും നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോയും നമ്മൾ ചെയ്യാം. പിന്നെ പഞ്ചായത്ത് രാജൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ഭരണഘടനാ സ്ഥാപനം, അവയുടെ ചുമതല, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ദെൻ കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും, ഇതിനകത്തെ 5 മാർക്ക് എന്ന് പറയുന്നതും ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും സെക്രട്ടറി അസിസ്റ്റന്റിനും പഠിച്ച കുട്ടികൾക്ക് ഇതും ഈസി ആയിട്ട് തോന്നാം. കാരണം ഇതിനകത്ത് ദുരന്ത നിവാരണ അതോറിറ്റിന്നോ അല്ലെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ഇതുപോലുള്ള 2-3 ടോപ്പിക് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തതും പഠിച്ചതുമാണ്. എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, ഇന്ത്യയിലെ അല്ല ചോദിച്ചിരിക്കുന്നത്, കേരളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തു വേണം പഠിക്കാൻ. നെക്സ്റ്റ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ബയോളജിയെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള 2-3 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വൃത്തിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിക്കേ, ഫിസിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, 3 മാർക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോ ടോപ്പിക്സും അവർ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഭൗതികശാസ്ത്രം അതിൻ്റെ ശാഖകൾ, ഫിസിക്സും അതിൻ്റെ ബ്രാഞ്ചസ്, ദ്രവ്യം അഥവാ മാറ്റർ, യൂണിറ്റ് അളവുകളും തോതും, ചലനം, ന്യൂട്ടൻ്റെ ചലനം, മൂന്ന് ചലന നിയമങ്ങൾ, അതുകൊണ്ട് മൊമെൻ്റം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ അല്ലേ, ഇതൊക്കെ എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് R=2F എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ, അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് അവർ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ തരത്തിലുള്ളത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഈ 3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് നമ്മൾ വ്യക്തമായിട്ട് ചെയ്യാം. ഫിസിക്സും അതുപോലെ കെമിസ്ട്രി ആണെങ്കിലും വ്യക്തമായിട്ട് ഓരോ ടോപ്പിക് വൈസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ 6 മാർക്ക് നമുക്ക് ഷുവറായിട്ട് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഡിഗ്രി ലെവലിൽ ഇല്ലാത്തൊരു പോയിന്റും ഡിഗ്രി ലെവലിൽ മിക്കതും ഉണ്ട്. പക്ഷേ എക്സ്ട്രാ കയറി വന്നിരിക്കുന്ന കുറേ പാർട്സ് ഉള്ളതുകൊണ്ട് ആ പാർട്സിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് എന്താണ്? കലാകായികം, സാംസ്കാരികം, സാഹിത്യം, 5 മാർക്ക്. ഇതിനെ പറ്റിയിട്ടും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തു വന്ന എക്സാം പാറ്റേൺ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടറും അടിസ്ഥാന വിവരങ്ങളും 3 മാർക്കാണ്. അവിടെയും നമ്മൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സെയിം സിലബസ് തന്നെയാണ് എവിടെയും ഉള്ളത്, LDCMAINS ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ. ഏറ്റവും എളുപ്പത്തിൽ 5 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സുപ്രധാന നിയമങ്ങൾ. നോക്കിയാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ആ 2 പോർഷൻസ് കഴിഞ്ഞു. 3rd സെക്ഷൻ വൾണറബിൾ സെക്ഷൻ അല്ലെ, SSC/ST കമ്മീഷൻ, അത് നമ്മൾ ചെയ്ത് പഠിച്ചേ ഒക്കത്തുള്ളൂ. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, അത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അതായത് LDCMAINS ഫോക്കസ് ചെയ്തിട്ട് അതെടുക്കാം. ദെൻ പ്രൊട്ടക്ഷൻ, വുമൻസിൻ്റെ പ്രൊട്ടക്ഷൻ, അതുകൊണ്ട് കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് പോക്സോ ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സുകളെല്ലാം പഠിക്കണം. പ്ലസ് എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത്, ആനുകാലിക വിഷയങ്ങൾ. അവിടെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം 20 മാർക്ക്. ആ 20 മാർക്ക് സിമ്പിളല്ല, കിട്ടാനും സിമ്പിളല്ല, പഠിച്ചെടുക്കാനും സിമ്പിളല്ല. അതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സാമിന് മുമ്പുള്ള, അതായത് 3 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് വേണം ഫോക്കസ് ചെയ്യാൻ. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് PSC ബുള്ളറ്റിൻ ഫോളോ ചെയ്യുക, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി മുതലായ ഈ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്ന മാഗസിൻസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കേരളത്തിന് ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കുക, ഇന്ത്യ ഒഴിവാക്കാതിരിക്കുക. വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ പുതിയ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക. ഇപ്പം സയൻസ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ്, എനർജി പോളിസി, അല്ലാന്നുണ്ടെങ്കിൽ ISRO പുതിയ നേട്ടങ്ങൾ, സാറ്റലൈറ്റുകൾ, അതൊക്കെ ആ ഒരു സെക്ഷനിൽ വരാം. പൊതുജന ആരോഗ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഫാക്ട്സുകൾ, ആരോഗ്യപരമായിട്ട് വരുന്ന വാക്സിനുകളെ പറ്റിയിട്ടൊക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, അതെല്ലാം ആനുകാലിക വിഷയങ്ങൾക്കായിട്ടായിട്ട് വരാം. അതുപോലെ മന്ത്രിസഭയെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങൾ, സ്കീമുകൾ, ഇതെല്ലാം എന്തിനകത്ത് വരാം, ആനുകാലിക വിഷയങ്ങൾക്കകത്ത് വരാം. അപ്പോൾ ആ ഒരു സെക്ഷൻ പഠിക്കുമ്പം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇപ്പോഴേ ഒരു നോട്ട്ബുക്ക് അതിനു വേണ്ടിയിട്ട് മാറ്റി അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടക്കം തൊട്ടേ ആ നോട്ട്ബുക്ക് ആനുകാലിക വിഷയങ്ങൾ ഓരോ ദിവസവും പത്രമൊക്കെ വായിച്ചിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെച്ച് വയ്ക്കുക. ഏതൊക്കെ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കിട്ടുമോ ആ സോഴ്സിൽ നിന്നെല്ലാം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ മാത്സും ഇംഗ്ലീഷുമാണ്, അതും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും മലയാളം ആണെങ്കിലും നമ്മളെന്താണ് ഇപ്പം പഠിക്കുന്ന അതേ പാറ്റേൺ തന്നെ ആയതുകൊണ്ട് ഓൾറെഡി ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികൾ കവർ ചെയ്ത് കാണും. ഇതിനുവേണ്ടി കഷ്ടപ്പെടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻസ് എല്ലാം ഒഴിവാക്കുക. അത് പഠിച്ചാൽ ഇത് പോവോ, ഇത് പഠിച്ചാൽ അത് പോവോ എന്നുള്ള ഒരു ടെൻഷൻ ഒഴിവാക്കിയിട്ട് ഈ സിലബസ് എല്ലാം എന്താണ് മൊത്തത്തിൽ അവലോകനം ചെയ്തവർക്കറിയാം എല്ലാം ഒന്നാണ്. അത് ആദ്യം മനസ്സിലാക്കുക. എക്സ്ട്രാ പോയിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ആ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ മൊത്തത്തിലുള്ള സിലബസ് കണ്ടിട്ടോ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ എണ്ണം കണ്ടിട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തവർ, ഈ ഫോളോ ചെയ്തവർ എന്ന് പറയുമ്പോൾ വെറുതെ ഫോളോ ചെയ്തവരുടെ കാര്യമല്ല പറയുന്നത്, സീരിയസ് ആയിട്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും നല്ലതായിട്ട് നോക്കി വന്നവർക്ക് LDC ലെവല് MAINS സുഖമായിട്ട് കടക്കാൻ പറ്റും. LDC ലെവൽ MAINS സീരിയസ് ആയിട്ട് കാണുന്നവർക്ക്, അതായത് ഇനിയും തൊട്ട് കാണുന്നവർക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയും സുഖമായിട്ട് കടക്കാനൊക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, എല്ലാ സിലബസും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം പലതല്ല, എല്ലാം ഒന്ന് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാക്കി
ആ ഒരു പോയിന്റിനകത്ത്, അതായത് ഇനിയുള്ള ഒരു 80 ദിവസം നമുക്ക് കിട്ടും. ആ 80 ദിവസം നിങ്ങൾ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ LDC ക്ലിയർ ആക്കാനായിട്ട് പറ്റും. LDC മെയിൻസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് പഠിക്കുന്നവര് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്, നമുക്ക് ക്വാളിഫൈ ആയാൽ മാത്രം മതി എന്ന്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി മെയിൻസ് എഴുതുന്നവരോട് ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇതൊരു ക്വാളിഫയിങ് എക്സാം അല്ല, ഇത് നമ്മളുടെ ലക്ഷ്യമാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോബാണ്. അപ്പം ജോലിയാണ് നമ്മുടെ ലക്ഷ്യം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത ചവിട്ടപടിയാണ് നമ്മുടെ LDC മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഒരു മത്സരമാണ്. ഓരോ വട്ടവും എൻ്റെ വീഡിയോയ്ക്ക് ആയിക്കോട്ടെ, മറ്റാരുടെയും വീഡിയോയ്ക്ക് ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എതിരായിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളാണ്. അപ്പം നിങ്ങൾ എല്ലാവരെക്കാളും നന്നായിട്ട് മുന്നേറി പഠിക്കുകയാണെങ്കിൽ മാത്രമേ ആദ്യത്തെ ഒരു 100 പേരുടെ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരുണ്ടാവാൻ സാധ്യതയുള്ളൂ, അല്ലേ? അപ്പം 100 പേരാവാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. എപ്പോഴും 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുക. 2nd സ്ഥാനം പോലും നിങ്ങൾ നോക്കണ്ട, 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രം മത്സരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ കയറിയിരിക്കും. അപ്പം മത്സര ബുദ്ധിയോടുകൂടിയിട്ട് വേണമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ ഓരോ സിലബസിൻ്റെയും ഓരോ പോയിന്റ്സും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ LDC ലെവൽ മെയിൻസ് കടക്കാനായിട്ട് പറ്റൂ. അപ്പം സിലബസിനെ നിങ്ങളൊരു എന്താണ്, സിലബസ് അല്ലേ കുറെ കാണാതെ പഠിച്ച് പോവാം എന്നുള്ള ഒരു രീതിയിൽ കാണാതെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും എടുത്ത് A to Z കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഏതൊക്കെ സൈറ്റിൽ പറയുന്നുണ്ടോ അതെല്ലാം പോയിട്ട് അതെല്ലാം കേൾക്കുക എന്നേ ഉള്ളൂ. എല്ലാം നോട്ട് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതെല്ലാം കേൾക്കുക, അതൊക്കെ നമ്മുടെ മൈൻഡിൽ കാണും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നിടത്ത് കേൾക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദിവസത്തിൽ ഒരു 5 മണിക്കൂറെങ്കിലും ഈ സിലബസിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. കറണ്ട് അഫയേഴ്സിനായിട്ട് നിങ്ങൾ 1/2 മണിക്കൂറെങ്കിലും ഒരു ദിവസം മാറ്റി വെച്ച് ഒരു നോട്ട്ബുക്ക് അതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു നോട്ട്ബുക്ക് ഒരു 2 മാസത്തെ, അതായത് ഒരു 2 മാസത്തെ ലക്ഷ്യമാക്കിയിട്ട് നിങ്ങൾ 3 മാസം മുമ്പ്, അതായത് എക്സാമിന് 3 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ എക്സാംസും, ഈ വർഷം നടക്കാൻ പോകുന്ന എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ ഉറപ്പായിട്ടും പറ്റും. അപ്പം നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഈ സിലബസ് കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതുവരെ നമ്മൾ പഠിച്ചെന്താണോ അത് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള 2-3 പോയിന്റ്സ് നമ്മൾ സുഖമായിട്ട് പഠിച്ചെടുക്കും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുക, മുന്നോട്ട് പോവുക. നിങ്ങളോടൊപ്പം ഞാനുണ്ട്, തത്വമുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.